നമസ്കാരം. ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണം നിലനിൽക്കുന്ന ദിവസം കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് CPM പൊതുപരിപാടി സംഘടിപ്പിച്ചത് വിവാദമായിരിക്കുകയാണ്. പത്തനംതിട്ടയിലാണ് സംഭവം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിയന്ത്രണം ലംഘിച്ചുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് പൊതുയോഗം നടത്തിയത്. കോന്നി കിഴക്കുപുറം വായനശാല ജംഗ്ഷനിലാണ് കഴിഞ്ഞ ദിവസം നിയമം ലംഘിച്ച് ആളുകൾ കൂട്ടം ചേർന്നത്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും നേതാക്കളും പങ്കെടുത്ത് പരിപാടി നടത്തി. പിന്നീട് ഈ പരിപാടിയുടെ ചിത്രവും വാർത്തയും ജില്ലാ സെക്രട്ടറി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പൊതുയോഗത്തിന്റെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടും നടപടിയെടുക്കാതെ ഇരിക്കുകയാണ് പോലീസ്. മരുന്ന് വാങ്ങാൻ പോയവരെ പോലും സമ്പൂർണ്ണ ലോക്ക്ഡൌണിന്റെ പേരിൽ തടഞ്ഞ പോലീസാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെയും കൂട്ടാളികളുടെയും നിയമലംഘനത്തിന് കുടപിടിക്കുന്നത്. BJP കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് 25 കുടുംബങ്ങൾ CPMലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവും അടക്കം 35 പേരാണ് പരിപാടിയിൽ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ശനിയും ഞായറും കർശന നിയന്ത്രണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് ഈ കൂടിച്ചേരലെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. പാർട്ടി വിട്ടുവന്ന നേതാക്കന്മാരെയും പ്രവർത്തകരെയും മാലയിട്ടാണ് സ്വീകരണം നടത്തിയത്. കൂടാതെ ചടങ്ങിൽ ധനസഹായ വിതരണവും മൊബൈൽ ഫോൺ വിതരണവും ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. എന്നാൽ ജില്ലയിലെ BJP പ്രവർത്തകർ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച കോന്നിയിലെ BJP പ്രവർത്തകർ ഇടതു ഫാസിസത്തിന്റെ BJP വേട്ടയ്ക്കെതിരെ പ്രതിഷേധ ജ്വാല എന്ന പരിപാടി നടത്തിയിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആകെ 5 അതിൽ പങ്കെടുത്തത്. പക്ഷേ എന്നിട്ടും അതിനെതിരെ പോലീസ് കേസെടുക്കുന്ന നടപടിയാണ് ഉണ്ടായത്. എന്നാൽ സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ചുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത് നടത്തിയ ഈ ചടങ്ങ് പോലീസ് കണ്ടില്ലെന്നും നടിക്കുകയാണ്. പോലീസിന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും നിയമലംഘനം നടത്തിയവർക്ക് തക്കതായ ശിക്ഷ നേടിക്കൊടുക്കുമെന്നും BJP അറിയിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.